പാശ്ചാത്യ ശക്തികളുടെ ചതിയുടെയും ഗൂഢാലോചനയുടെയും ഫലമായാണ്. 1948 മെയ് 14 അറബ് ഹൃദയഭൂമിയിൽ ഇസ്രായേൽ സ്ഥാപിക്കപ്പെട്ടത്. ഫലസ്തീനികളെ അവരുടെ ജന്മദേശത്തു നിന്ന് ആട്ടിപ്പായിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജൂതന്മാരെ കൊണ്ടുവന്ന് കുടിയിരുത്തി ഭീകരതയുടെ പര്യായമായ ഒരു രാഷ്ട്രത്തിന് അസ്ഥിവാരമിട്ടു. ഇസ്രായേലിൻ്റെ രൂപീകരണം മുതലുള്ള 7.5 പതിറ്റാണ്ട് കാലം ഫലസ്തീൻ ജനതയ്ക്കുമേലുള്ള അക്രമങ്ങളുടെയും അടിച്ചമർത്തലുകളുടെയും രക്തപങ്കിലമായ നാളുകളാണ്. വിഭജന സമയത്ത് നിർണയിച്ച അതിർത്തി രേഖയിൽ ഒതുങ്ങി നിന്നില്ല സയണിസ്റ്റ് രാഷ്ട്രം. അവർ അതിരുകൾ മായ്ച്ചും പുതിയത് വരച്ചും ജൂതരാഷ്ട്രത്തിൻ്റെ വിസ്തൃതി കൂട്ടിക്കൊണ്ടേയിരുന്നു. ഫലസ്തീനികളെ സ്വന്തം മണ്ണിൽ അഭയാർത്ഥികളാക്കി മാറ്റി അതിക്രമങ്ങൾ തുടർന്നു. കരയും കടലും ആകാശവും ഫലസ്തീനികൾക്ക് അന്യമായി. സ്വന്തമായി ഒരു രാജ്യമുണ്ടായിട്ടും രാജ്യമില്ലാത്തവരെ പോലെ അവർക്ക് ജീവിക്കേണ്ടി വന്നു. തുടർച്ചയായ സംഘർഷങ്ങളും മാസങ്ങൾ നീണ്ട യുദ്ധങ്ങളും അവർക്കുണ്ടാക്കിയ പൊറുതികേടുകൾക്ക് അറുതിയുണ്ടായിരുന്നില്ല. സ്വാതന്ത്ര്യവും സമാധാനവും എന്തെന്നറിയാതെ ഫലസ്തീനികൾ സയണിസ്റ്റുകളുടെ വംശഹത്യാ പദ്ധതിയുടെ ഇരകളാക്കപ്പെടുകയായിരുന്നു. ചോരയും കണ്ണീരും കുതിർന്ന മണ്ണിൽ, പ്രതീക്ഷകളും പ്രത്യാശകളും പൂത്തുലഞ്ഞ താഴ്വരകളിൽ, സ്വപ്നങ്ങൾ ഓളം തല്ലുന്ന ഒലീവ് തോട്ടങ്ങളിൽ, പരുപരുത്ത ജീവിത യാഥാർത്ഥ്യങ്ങളെ മെയ്വഴക്കത്തോടെ മെരുക്കിയെടുക്കുന്ന മരുഭൂമിയിൽ, അസ്തിത്വത്തിനും അതിജീവനത്തിനും വേണ്ടിയുള്ള പോർനിലങ്ങളിൽ ജീവിതവും ജീവനും നിക്ഷേപിച്ച ഒരു ജനതയാണവർ. പരന്നു പടർന്നു ജീവിക്കാൻ ഒരു രാജ്യമുണ്ടായിട്ടും രാജ്യമില്ലാതെ ജീവിക്കേണ്ടി വരുന്ന ആ ജനസമൂഹത്തിനുമേൽ അവർ ജീവിച്ചിരുന്നു എന്നതിൻ്റെ അവസാന അടയാളം പോലും അവശേഷിപ്പിക്കാത്ത വിധം അവരെ വംശീയ ഉന്മൂലനം ചെയ്യുക എന്നതായിരുന്നു സയനിസ്റ്റ് ഭീകരരുടെ പദ്ധതി. ഇസ്രായേലിന്റെ പ്രഥമ പ്രധാനമന്ത്രിയായ ബെൻഗൂറിയൻ മുതൽ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വരെയുള്ള രക്തദാഹികളായ ജൂതരാഷ്ട്ര തലവന്മാർ ദുരിതങ്ങളിൽ നിന്ന് ദുരിതങ്ങളിലേക്ക് പലായനം ചെയ്യാൻ ഫലസ്തീൻ ജനതയെ നിർബന്ധിക്കുകയായിരുന്നു. അതെ, പലായനത്തിൻ്റെ പര്യായമായി മാറിയ ലോകത്തെ ഏറ്റവും വലിയ ജനസമൂഹമാണ് ഫലസ്തീനികൾ. ആയിരത്തി 1999 ജെറൂസലം കീഴടക്കിയ കുരിശുയോദ്ധാക്കൾ ജൂതന്മാരെ പള്ളികളിലിട്ട് ചുട്ടുകൊന്നു. 1187 ജെറൂസലം തിരിച്ചുപിടിച്ച ശേഷം സ്വലാഹുദ്ദീൻ അയ്യൂബിയാണ് ജൂതന്മാർക്ക് ഫലസ്തീനിൽ പ്രവേശനം അനുവദിച്ചത്. മുസ്ലിം സ്പെയിനിൻ്റെ തകർച്ചയെ തുടർന്ന് കത്തോലിക്ക സ്റ്റേറ്റിൻ്റെ കുറ്റവിചാരണയിൽ നിന്ന് രക്ഷപ്പെടാൻ ജൂതന്മാർ സ്പെയിനിൽ നിന്ന് ഫലസ്തീനിലേക്കാണ് പോയത്. അങ്ങനെ പല സന്ദർഭങ്ങളിലുമായി ഫലസ്തീനിൽ അഭയം തേടി വന്നവർ അഭയം നൽകിയവരെ അഭയാർത്ഥികളാക്കി മാറ്റി എന്നത് ചരിത്രം. ഇസ്രായേലിൻ്റെ അധിനിവേശത്തോടെ ഫലസ്തീനുകൾക്കുമേൽ ദുരന്തങ്ങൾ പെയ്തിറങ്ങി. സ്വന്തമായി ഒരു രാഷ്ട്രമോ ഔദ്യോഗിക സൈന്യമോ അതുവരെ ഇല്ലാതിരുന്ന ജൂതന്മാർക്ക് യുദ്ധവിമാനങ്ങളും കവചിത വാഹനങ്ങളും നൽകി ബ്രിട്ടനും അമേരിക്കയും സഹായിച്ചു. ഇവരെല്ലാം ചേർന്ന് നൽകുന്ന ആയുധ സഹായങ്ങളുടെയും സൈനിക പിന്തുണയുടെയും പിൻബലത്തിലാണ് ഇസ്രായേൽ പശ്ചിമേഷ്യയിലെ അറബ് രാഷ്ട്രങ്ങൾക്ക് മേൽ അജയ്യമാണെന്ന് ഭാവിക്കുന്നത്. അന്തസ്സായി ജീവിക്കാനും സമാധാനത്തോടെ മരിക്കാനും കാൽക്കീഴിൽ സ്വന്തം മണ്ണുള്ള ഒരു ജനതയ്ക്ക് അതേ മണ്ണിൽ അഭയാർത്ഥികളായി ജീവിക്കേണ്ടി വരുന്ന ദുരവസ്ഥ എത്രമേൽ ദൈന്യമാണ് എന്നോർക്കുക. ഈ ദുരന്ത തുടർച്ചകളുടെ പാരമ്യത്തിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ തുറന്ന ജയിലിൽ കഴിയുന്ന ഒരു ജനതയുടെ സ്വാഭാവിക പ്രതികരണമെന്നോണം 7 ഒക്ടോബർ ഇസ്രായേലിനു നേരെ ഹമാസ് മിന്നലാക്രമണം നടത്തിയത്. യഥാർത്ഥത്തിൽ ഹമാസാണോ സമാധാന പഞ്ചകർ?
സയനിസ്റ്റുകൾ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളാണോ? ഫലസ്തീൻ ജനതയുടെ വിമോചന പോരാട്ടത്തെ ചോരയിൽ മുക്കിക്കൊല്ലാൻ 75 കൊല്ലമായി സയനിസ്റ്റ് രാഷ്ട്രം നടത്തുന്ന വംശഹത്യയുടെ വർത്തമാനങ്ങൾ അടുത്ത എപ്പിസോഡിൽ.